അവസാനം ഞങ്ങൾക്കുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഫുഖാഹ് ബേക്കല മുസ്താദാ. അവരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മൾക്കേത് പ്രശ്നം വന്നാലും ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ അപ്പൊ തന്നെ ഫത്വ കിട്ടിപ്പോയി. ബേക്കല മുസ്താദ് ഒരു ഫത്വ നൽകിയാൽ പിന്നീടതിൽ ചർച്ചയില്ല. ഒരാൾക്ക് രണ്ടഭിപ്രായമില്ല. ആ താജുൽ ഫുഖാഹ് ഇത്രയും പെട്ടെന്ന് വിട്ടുവരിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ഓർത്തുപോവുകയാണ്, മരണത്തിന്റെ തലേ ദിവസം ബുധനാഴ്ച രാവിലെ 9:30 ഉസ്താദിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ ഉസ്താദ് വലിയ സീരസില. അവിടത്തെ മക്കൾ ഞങ്ങളെ കണ്ടപ്പോ ഡോറ് തുറന്ന് ഉസ്താദ് കിടക്കുന്ന റൂമിലേക്ക് വിട്ടു. ഉസ്താദ് കണ്ണും ചിമ്മിങ്ങനെ ഓക്സിജൻ വെച്ചിട്ട് ശ്വാസം ഇങ്ങനെ വലിച്ചു കിടക്കുന്നു. കണ്ണു തുറന്നപ്പോ ഞാൻ ഉറക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ആരാണെന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ ഉസ്താദിന് പരിചയം കിട്ടിപ്പോയി. അൽഹംദുലില്ലാഹ്. എന്റെ രായ തങ്ങള് വന്നു, ഞാൻ നിർത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്യരായ ബേക്കല മുസ്താദ് വഫാത്തിന്റെ തലേ ദിവസം ബുധനാഴ്ച രാവിലെ 9:30 കണ്ടപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ദുആ ചെയ്യണം, ഞാൻ പോകുന്നു, ദുആ ചെയ്യണം. ഞങ്ങൾ വിചാരിച്ചതെന്താണ്, ഉസ്താദ് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പക്ഷേ ഞങ്ങൾക്കറിഞ്ഞില്ല എന്നേക്കുമുള്ള യാത്ര പറയലെന്ന് ഉസ്താദ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അവിടുത്തെ ബർസഖിയായ ലോകത്ത് വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാ.